പൊട്ടിച്ചതാട്ടോ ഈ കാണുന്നത്. പുള്ളി ആള് ചുമ്മാ ചെറിയ കാര്യം പൊട്ടിച്ചാണോ അല്ലേ? ഇടയ്ക്ക് നല്ലൊരു അടിയുള്ള അടിയുള്ള വലുത് തന്നെ. ആ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4-5 അടി നീളവും 100 കിലോ തൂക്കമൊക്കെ വരും. അതിന് അതുകൊണ്ട് ഓർണമെന്റ്സ് ഉണ്ടാകും. അതാണ് ഇതിന് അത്ര വില വരുന്നത്. 1 ലക്ഷം രൂപ വില ഉണ്ട്. ഫിഷിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്ത് അരായിപ്പയമേനെ എടുത്തേക്കണത്. പിന്നെ സുഖമില്ലായിട്ടുള്ള അങ്ങോട്ടുള്ള കിളികള് മീനുകളൊക്കെ കുറെ ഇവിടെ നാട്ടിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെൻ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. പലർക്കും അറിയായിരിക്കും ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിൻ്റെ അത് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് കേട്ടോ. അതിൻ്റെ അകത്തെ ഓണറായ സെബിൻ ചേട്ടൻ മെയിൻലി ഫിഷിങ്ങിനെ കുറിച്ചും പിന്നെ പുള്ളിക്ക് സ്വന്തമായ ഒരു വലിയ കൂടുണ്ട്. ആ കൂട് ഞാൻ സ്പെഷ്യലായിട്ട് പറയാൻ പറഞ്ഞു കാരണം അത് വലിയൊരു കൂടാണ്. കാരണം ആ കൂടിൻ്റെ അകത്ത് കുറേ ടൈപ്സ് ഓഫ് ഫിഷസും അതുപോലെ ഫ്ലൈയിങ് സ്ക്യൂറൽ, പാരറ്റ്, കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ്, ലവ് ബേർഡ്സ് തന്നെ കുറേ ടൈപ്പ്, അതുപോലെ ഇഷ്ടംപോലെ ടൈപ്പ് ആനിമൽസ് അതിൻ്റെ അകത്തുണ്ട്. ആ ആനിമൽസിനെ സപ്ലൈ ചെയ്ത ഒരു ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു തന്നേട്ടാ. ഇതിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഏറ്റുമാനൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഏറ്റുമാനൂർ ആ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ സംക്രാന്തി വരിക. സംക്രാന്തിക്കും നീലമംഗലവും അടുത്ത ജംഗ്ഷൻ നീലമംഗലം ഒരു പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ആണ് നമ്മുടെ കട. നമ്മുടെ ചെറിയ കടയാണ്. ഇവിടെ രണ്ട് കടകളുണ്ട് അടുപ്പിച്ച്. അതിൻ്റെ ഇതാട്ടോ കട ഷാഗോട് എന്ന് ചെറിയ കട. അതായത് നമ്മുടെ കടയുടെ ഓപ്പോസിറ്റ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചെറിയ കടയാണ് നമ്മുടെ കട. ഓക്കെ. അപ്പൊ ഈ ചേട്ടന് നിങ്ങൾ ഫിഷിംഗ് ഫ്രീക്സ് ചാനലിനകത്ത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റേ ഫ്ലൈയിങ് സ്ക്യൂറലിനെ അല്ലേ, ഫ്ലൈയിങ് സ്ക്യൂറലിനെ സ്ക്യൂറൽ ഗൈഡിനെ കൊണ്ട കൊടുത്തത് ചേട്ടനാട്ടോ. അപ്പൊ അത് നമുക്ക് കടയുടെ ഉള്ളിൽ ചെന്നിട്ട് അവിടുത്തെ ഉള്ള എല്ലാ ഐറ്റം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതെന്ത് പാരറ്റ് ചേട്ടാ? ഇത് നമ്മുടെ സംഗണ്ണൂർ എന്ന് പറയും. സംഗണ്ണൂർ തന്നെ. ആ ഇത് സംസാരിക്കേണ്ട ടൈപ്പാണോ? ഇത് ചിലയിടത്ത് സംസാരിച്ച് കണ്ടിട്ടുണ്ട്. അതായത് തിങ്കളായിട്ടൊക്കെ വളർത്തി ഹാൻഡ് ഫീഡ് കൊണ്ടുപോയി വളർത്തി സംസാരിക്കുന്നുണ്ട്. അതും പൈനാപ്പിളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ പൈനാപ്പിളൊക്കെ സംസാരിക്കുന്നു. വീഡിയോ നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ചിലവര് സംസാരിക്കുന്നുണ്ട്. കണ്ടമാനല്ല, ചെറിയ രീതിയിൽ ചെറിയ രണ്ടു മൂന്ന് വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഇതിന്റെ ആണിനും പെണ്ണും എങ്ങനെ തിരിച്ചറിയാം? ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ അറിയാൻ പറ്റും. കൊറേ ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് ഇത് ലവ് ബേർഡ്സ് ആണോ? ഇത് ഫിഞ്ചസ് എന്ന് പറയും. ഫിഞ്ചസിന്റെ വൈറ്റ്, ടൈഗർ, അങ്ങനെ അത് ലവ് ബേർഡ്സ്. ജാവ. ഇതോ ഇത് നമ്മുടെ ഡയമണ്ട് ഡോഗ് എന്ന് പറയും. ഡയമണ്ട് ഡോഗ്, ഡയമണ്ട് റിംഗ് ഡോഗ്. റിംഗ് ഡോഗിന്റെ തന്നെ വൈറ്റ് വൈറ്റ് ഫിഷസിനെ. ഈ ഫിഷസ് ആണ് മെയിൻ ആയിട്ട് കണ്ടത്. ഫിഷസ് റെഡ്ടെയിലുണ്ട്. റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷ്. ഇത് മറ്റേ നമ്മുടെ സബർ എന്ന് പറഞ്ഞ മീൻ, അതിന്റെ വൈറ്റ്. ആ അത് ഇത് നമ്മുടെ ഓസ്കാറിന്റെ ടൈഗർ. അത് കാർപ്പ്. ഇതെന്ത്? ഈ ചെറിയ ടൈപ്പ്. ഇത് സീബ്രാസ്. വൈറ്റ് മോളി, മോളി ഐറ്റംസ്. വൈറ്റ് മോളി, ബ്ലാക്ക് മോളി, ഓറഞ്ച് മോളി.
ഇത് നമ്മുടെ ഇത് ഫ്ലവർ ഓൺ അല്ല ഇത് അതുണ്ടോ ഇത് അടിക്കൂടെ നോക്കാം ഇവിടെ ഉണ്ടല്ലോ സിൽവർ ആരോണ ഇത് ഗോൾഡ് വെച്ച് ഇത് ലെപ്പേഡ് എന്ന് പറയും സെനഗൽ ലെപ്പേഡ് ലെപ്പേഡ് ഇതിനെ കളർന്ന ഇതിന്റെ മൂന്നാല് പറയാം ഇതൊരു രണ്ടടിയോളം നീളം വെക്കുന്ന നല്ല അതേപോലെ കൂടുതൽ നമുക്ക് തേല് ഇവിടെ ഇലക്ട്രിക് ബ്ലൂ ഇത് മറ്റേ പ്ലാന്റ് അക്വാറിയത്തിലൊക്കെ നല്ല ഷോയ്ക്കിടാണ് ഇതിന്റെ റെഡ് ഗോൾഡ് യെല്ലോ അങ്ങനെ ബ്ലാക്ക് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് അത് ഓസ്കാറിന്റെ തന്നെ ടോപ്പർ ടൈഗർ ചില്ലി റെഡ് അങ്ങനെ പല പല കളേഴ്സ് ഇത് അതിന്റെ റെഡ് യെല്ലോ യെല്ലോ വലിയ വലിയ ഷെയ്ഡ് ഇത് കോഴിക്കാർപ്പ് ഇതെന്തേത് ഇത് നമ്മുടെ പോക്കറ്റ് ആംസ് എന്ന് പറയും ആംസ് രണ്ട് ടൈപ്പ് ഉണ്ട് പോക്കറ്റ് ആംസ് ഇത് ചെറിയ ടൈപ്പാണ് വലിപ്പം കുറവായിരിക്കും ഇത് കുഞ്ഞാണോ ഇത് ഒരു പൊടിക്കും കൂടെ വലിപ്പം വെക്കുള്ളൂ ഇതിരിക്കുന്ന ബീഡിംഗ് ബോക്സുകളാ അല്ലേ ഇതെല്ലാം ആഫ്രിക്കനെ അങ്ങനെയുള്ള പിന്നെ തണ്ണിനൊക്കെ വരുമ്പോഴത്തേക്ക് വലിപ്പം വേണം വലിപ്പം വേണം വലിപ്പം ഉള്ള ടൈപ്പ് വേണം ഓരോ കിളികളുടെ ഇതനുസരിച്ചാണ് അതിന്റെ ബോക്സിന്റെ വലിപ്പം ഓക്കെ ഈ ബോക്സിനൊക്കെ എന്നാ റേറ്റ് വരുന്ന കേട്ടോ ഇത് അഞ്ഞൂറ്റമ്പതിന്റെ ഇത് ഫിൽറ്റർ ഉള്ളതാണ് പ്രശ്നം ഇത് അതെല്ലാം ടെട്രാസിന്റെ വെറൈറ്റീസ് ഈ ബ്രാൻഡഡ് അക്വാറിയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ചെറിയ ചെറിയ മീനുകൾ ഇടുള്ളൂ കളറുള്ള ചെറിയ ചെറിയ മീനുകൾ ഇത് ഇതിന്റെ പേര് എന്നാടാ ഇത് ബ്ലൂ സിക്കിൾഡ് എന്ന് പറയും ബ്ലൂ സിക്കിൾഡ് ഇത് മറ്റേ സീ ഏഞ്ചൽ കാപ്പു എന്ന് പറയും നമ്മുടെ ഇതില്ലേ നമ്മുടെ ഇതാണ് ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അരോണ ഇത് അരോണ അരോണ അരോണയുടെ ഏറ്റവും ചില്ലി റെഡ് എന്ന് പറയും ചില്ലി സൂപ്പർ റെഡ് എന്ന് പറയും ഇതിന് വലുതാവോ അല്ല ഇവന് രണ്ടടി മാക്സിമം വലിപ്പം വെക്കും പിന്നെ വീതി വെക്കും സിൽവർ മാത്രമേ ഉള്ളൂ ഒരു നാലടി നീളം സിൽവറും നമ്മുടെ ആൽബിനോയും മാത്രമേ ഉള്ളൂ നാലടി നീളം വെക്കുള്ളൂ ബാക്കിയുള്ള ഹൈബ്രിഡുകളല്ല എപ്പോഴും രണ്ടടി രണ്ടേമുക്കാലടി രണ്ടടി എത്രയാണ് നീളം വെക്കും ഇതിനൊരു 100,000 രൂപ വിലയാണ് 100,000 രൂപ വിലയോ 1,00,000 rupees ഇതിന് എന്നാ ഫുഡ് കൊടുക്കുന്നത് ഇതിനെല്ലാം ലൈഫ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ഫുഡ് ഫിഷ് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഫിഷ് തന്നെ എല്ലാവരും ഫിഷ് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഓയ് 100,000 രൂപയുടെ ഫിഷ് എന്നൊക്കെ പറയുക സൂപ്പർ റെഡ് ഓക്കെ ഇതിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകും കേട്ടോ ഓ ഒറ്റടിക്ക് പിടിച്ചല്ലോ നല്ല വയറ് നിറഞ്ഞിട്ടൊന്നും തന്നെ തോന്നുന്നു അറിവ് കൊടുക്കാം
സെബിൻ ചേട്ടൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാട്ടോ ഈ ഫിഷിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചേട്ടനാണ്. ഇവിടുന്നാണ് നമ്മുടെ സെബിൻ ചേട്ടനെ എടുത്തിരിക്കുന്നത്, ഫിഷിംഗ് ഫ്രീക്സ് ചാനലിൽ സെബിൻ ചേട്ടൻ്റെ അരായിപ്പയ്മേനെ എടുത്തേക്കണത്. പിന്നെ അങ്ങോട്ടുള്ള കിളികള് മീനുകളൊക്കെ കുറെ ഇവിടുന്ന് ആട്ടോ എടുക്കുന്നത്. ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. കഴിച്ച് നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചത് ഈ ഈ ഗ്ലാസ് പൊട്ടിക്കിടണോ, അരായപ്പായ്മേനെ ഇട്ടുകൊണ്ടിരുന്ന ഗ്ലാസ്സാണിത്. അത് എന്തോരം വലുതായിരുന്നു ഏട്ടാ? അതൊരു മൂന്നര അടി നീളം, മൂന്നര അടി നീളം ഉണ്ടായിരുന്നു. ഓ, അതിന് വെയിറ്റ് എന്തോരം കാണുമായിരിക്കും? മുപ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു. ഓ, അയ്യോ, അത് പൊട്ടിച്ചതാട്ടോ ഈ കാണുന്നത്. ഉള്ളി ആള് ചുമ്മാ ചെറിയ കാര്യം പൊട്ടിച്ചാണ് അല്ലേ? അടിയുള്ള. അപ്പോൾ കാശ് നമ്മൾ ഇതിൻ്റെ ഓണറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ആ കണ്ടായിരുന്നല്ലോ ആ അത്രയും വലിയ ടാങ്ക് പൊട്ടിച്ച അരായിപ്പമ്മെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് കാണാണ്ടിരിക്കാൻ എന്തായാലും തോന്നിയില്ല. അപ്പം ഞാൻ പുള്ളിയുടെ വീട്ടിലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ അങ്ങോട്ട് തന്നെ നിൽക്കുന്നില്ല, ടാങ്കിനേക്കാളും വലുപ്പം ഉണ്ടല്ലേ. ഇതിനെന്നാ ഫുഡ് എന്താ കൊടുക്കുന്നത്? ഇതിനെല്ലാം ഇറച്ചി ഇറച്ചി അങ്ങനെയുള്ള മീന് അങ്ങനെയുള്ള ടാങ്ക് പൊട്ടിച്ചെന്ന് പറഞ്ഞ ഐറ്റം എന്തും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊരു മൂന്നര അടി ഉണ്ട്. മൂന്നര അടി ഉണ്ട് അല്ലേ? സൈഡ് മുഴുവൻ റെഡാ. സൈഡ് മുഴുവൻ റെഡാ അല്ലേ? ഓ ഓ, കാണാ ഉണ്ടോ? ഇതിനെന്ത് വില വരുന്ന കേട്ടോ? ഈ സൈസ് വരുന്ന ഈ സൈസ് ഇതൊരു 45 രൂപ 50 രൂപ വരുമല്ലോ. മറ്റേനല്ല റേറ്റ് കൂടുതൽ, ഒരു രൂപ നമ്മളെ അരായിപ്പയ്മ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരുന്നൊക്കെ ഉണ്ട്. ഇതിന്റെ വലുത് തന്നെ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4-5 അടി നീളവും 100 കിലോ തൂക്കം ഒക്കെ വരും. ചിലവര് നല്ല ഫാൻസിക്ക് വേണ്ടി വലിയ കുളത്തിലിട്ട് വളർത്തും, അതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പിന്നെ ഇതിന്റെ ചെതമ്പില് സാധാരണ മീനെ പോലെ ദ്രവിച്ചു പോകത്തില്ല, അതിനും അതുകൊണ്ട് ഓർണമെന്റ്സ് ഉണ്ടാക്കും, അതാണ് ഇതിന് അത്ര വില വരാനുള്ളത്. പൊട്ടിച്ചത് പുറത്തേക്ക് വരുമോ? ചാടൂല്ലേ? അപ്പോൾ കാശ് നമ്മളത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനൽ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫിഷിങ്ങിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പുള്ളി പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഫിഷിങ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് റോഡ്സ് ഉപയോഗിക്കണം എന്നൊക്കെ പുള്ളി നമുക്ക് ആ പുള്ളിയുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക, എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് വരുന്ന ഷെയർ ചെയ്യുക, അതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.